ഹലോ ഗൈസ്, ഞാനിന്ന് പിന്നെ നമ്മളിന്നൊരു കുക്കിംഗ് ചലഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ മഞ്ജു ഇപ്പോൾ ഫ്രഷ് ആകാൻ പോയിട്ടുള്ളത്. അപ്പോൾ ഞാൻ മഞ്ജുവിനിട്ടൊരു പ്രാങ്ക് ഒപ്പിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ, പിന്നെ കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഞാൻ തലകറങ്ങി പോകുന്നില്ല. അതായത് ഞാൻ നേരത്തെല്ലോ പിന്നെ ഇങ്ങനെ ചുമക്കുന്ന പോലെയും ഞാൻ ടൗണിൽ പോയിരുന്നു. അപ്പോൾ ടൗണിൽ പോയിട്ട് വന്നതിന് ശേഷം ഞാൻ കുറച്ച് ഇങ്ങനെ ആക്ട് ചെയ്തിരുന്നത് ചുമക്കുന്ന പോലെയും ഒരു പിന്നെ വയ്യാത്ത പോലെയല്ലോ. അപ്പം പിന്നെ അങ്ങനെ ഒരു ധാരണ വെച്ചിട്ടുണ്ട്. അപ്പം പിന്നെ കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഞാൻ പെട്ടെന്ന് തലകറങ്ങി വന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ക്യാമറ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ ഗൈസ്, ഇവിടെ ഞാൻ ഫോണിൻ്റെ ക്യാമറ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ആ വിഷ്വൽസ് ഞാൻ വീഴുന്ന സമയത്ത് എന്താ വെച്ചാൽ അവളെ കയ്യിലാണ് ക്യാമറ ഉണ്ടായിരുന്നത്, അവളെ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വീഴുന്ന ടൈമിലുള്ള വിഷ്വൽസ് ആ ഫോണിൽ നിന്നായിരിക്കും. പിന്നെ എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ നോർമലി ഒരു കുക്കിംഗ് ചാലഞ്ച് എന്നിട്ട് അവൾ ഇൻട്രോ എല്ലാം പറഞ്ഞിട്ട് തുടങ്ങും. അപ്പോൾ എന്തായാലും വൈകാണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അനദർ ചലഞ്ച്. നമ്മളിന്ന് വീണ്ടും ഒരു ചലഞ്ച് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ ഈ വേഷം അല്ലോ, അതിങ്ങോട്ട് നിങ്ങൾ ഈ വേഷമൊക്കെ കണ്ടു കാണുമല്ലോ. ഇന്ന് ഇവരെ കൊണ്ടൊരു കുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ചലഞ്ചിലേക്ക് പോവാട്ടോ അല്ലേ. അപ്പോൾ അധികം വൈകാണ്ട് നമുക്ക് ഭയങ്കര ആവേശമല്ലേ കാണുന്നുണ്ട്. ഇനി ഉണ്ടാക്കിയാൽ അറിയാം എന്താ ഈ കുക്കിങ്ങിലും മുന്നേ ഇവിടെ സ്റ്റാർട്ട് ചെയ്തതിലും മുന്നേ തന്നെ കുറെ കോമഡി ഇവിടെ നടന്നിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ ഓരോ സാറും ഉണ്ടാക്കുമ്പോൾ ഇവൻ ചോദിക്കുന്നുണ്ട് ഇതെന്തിനുള്ളതാ, ഇതെന്തിനാ, ഈ പൊടി ഏതാ, ആ പൊടി ഏതാന്ന്. ഞാൻ പറഞ്ഞു മിണ്ടരുത്, ക്യാമറ ഓൺ ആക്കട്ടെ, എന്നിട്ട് ഇതിന്റെ ചോദ്യങ്ങളെല്ലാം ആവട്ടെ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഗൈസ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മക്രോണിയാണ്. നമ്മളെല്ലാം ഞാൻ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മക്രോണിയാണ്. ഇത് ബോയിൽഡ് മക്രോണിയാണ്. ബോയിൽഡ് മക്രോണി എന്ന് പറയാൻ പറ്റും. ഇത് പിന്നെ പറയുന്നതിന് മുമ്പ് ഇവന് ഞാൻ മക്രോണി ശരി ഞാൻ ഇവനിക്ക് എടുത്ത് വെച്ച്. അപ്പൊ ഞാൻ പറഞ്ഞു ഇതാണ് നീ ഉണ്ടാക്കേണ്ടത് എന്ന് പറഞ്ഞപ്പോ എന്നോട് പറയാ ഇതെങ്ങനെ വേവിക്ക, ഇതൊന്നും ആദ്യം വേവിച്ചതാ കുരുമാല് അയാൾ. ഞാൻ ഇതുവരെ വേവിച്ച് കൊടുത്തിട്ടുണ്ട്, ഇനി ബാക്കിയുള്ള പണിയല്ലോ എന്റെ കയ്യിലാണ്. ഓക്കെ, ഞാൻ കുറച്ച് സാധനങ്ങൾ കൂടെ പെച്ചപ്പെടുത്താം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം പിന്നെ ഇതെടുത്തിട്ട് നമുക്ക് ഓട്ടുമ്പോൾ ഇടാം. എന്തൊക്കെയാണ് അവ ചെയ്യാൻ പോകുന്നത്? ആദ്യം കുറച്ച് നെയ്യ് വെക്കണ്ടേ? നെയ്യ് വെക്കണ്ടേ? അല്ല ചേച്ചി, അതില് വെള്ളമുണ്ട്, അതില് വെള്ളമുണ്ട് ഫ്രൈ പാനില്. അപ്പൊ ഇത് നീ കട്ടൊന്നും ചെയ്യുന്നില്ലേ? എന്ത് നട്ടേ? ഉള്ളിയൊന്നും നട്ടേന്നല്ല, പുഴുകിയെടുക്കുന്നേ, വറുത്തെടുക്കുന്നേ, മക്രോണി കടലയാ. പിന്നെ അത് ചെയ്യാല്ലേ, എന്തൊക്കെയോ വാട്ടി കൂട്ടുന്നുണ്ട് ഇവ. കയ്യൊന്നും മുറിക്കണ്ട കേട്ടോ, അന്ന് ഉള്ളിയില് പകുതി മുക്കാൽ ഭാഗം പോയി. തോരി നിന്നെ മുറിക്കാം രണ്ട് പകുതിയൊക്കെ. അപ്പൊ എനിക്ക് ഈസിയാവും, സെൻട്രൽ വെക്ക്. എന്നിട്ട് ബാക്കത്തെ ഇത് മുറിക്കണ്ടേ? ആ അത് കട്ട് ചെയ്തിട്ട് എനിക്ക് ആവാകണ്ട ഉള്ളി. എങ്ങനെയാണെങ്കിലും
അതാ എനിക്കൊരു ഫംഗസ്. അപ്പൊ നന്നായിട്ട് വാഷ് ചെയ്യണത്. അപ്പൊ ഇവനുണ്ടല്ലോ ആകെ ഇവൻ ഉണ്ടാക്കുന്നത്. എനിക്ക് തോന്നുന്നു ഓംലെറ്റ് ഉണ്ടാക്കിനെ ഇതുവരെ. നൂഡിൽസിനോട് കുഴപ്പമില്ലല്ലോ. ഇവ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഇവര് മറ്റേ നൂഡിൽസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിങ്ങനെ വെള്ളം തിളക്കുന്ന വെള്ളത്തിൽ കൊണ്ടിട്ട് ഇതങ്ങ് ഇടലാണല്ലോ. അതിൽ കൊണ്ടിട്ട് ഇവന് എഗ്ഗ് കൊടുക്കുമല്ലോ. എന്നിട്ട് അതിങ്ങനെ കുഴച്ച് കുഴച്ച് ഭയങ്കര ടേസ്റ്റ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ ഇതുവരെ കഴിച്ച് നോക്കിയിട്ടൊന്നുമില്ല. അത്രത്തോളം വിജയകരമാണ്. കൈയൊന്നും കട്ട് ചെയ്ത് കളയല്ലേ. ഒരു വിരലാടുണ്ട്. വിരലിന്റെ പാവാകുന്നുണ്ടാവില്ല. ഈ കുക്കിംഗ് ഒന്നും അത്ര വലിയ ഈസിയിലെ സംഭവമില്ല എന്ന് ഇവരൊന്നും അറിയട്ടെ. അധികം ആൾക്കാരൊന്നും നമ്മളൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ എന്നാലും ചെയ്യാത്ത എന്താ ചില ആൾക്കാർ ഉണ്ടാവും. നല്ല ഒച്ചയുണ്ടല്ലോ. നല്ല അധ്വാനല്ലേ. കരയുന്നുണ്ടാ. ഒന്ന് ഇങ്ങോട്ട് നോക്കിയ ക്യാമറ ഇടൊന്ന് നോക്കിയേ. തുറക്കം കിട്ടുന്നു. ഉള്ളി കട്ടിച്ചിന്റെ ഷേപ്സ് ഒക്കെ കണ്ടോ. ബാക്കിയുള്ള സംഭവം വാഷ് ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ നീ എന്ത് ചലഞ്ച്? ചലഞ്ച് എന്നൊക്കെ പറയുമ്പോ ഏറ്റവും ചെയ്യണ്ടല്ലേ. ഇവരെ ഓരോ കാര്യങ്ങളും എന്നെ ഏൽപ്പിക്കാൻ നോക്കിയതാ. തക്കാളി വിചാരിക്കുന്നുണ്ട് നല്ല സോഫ്റ്റില് കട്ട് ചെയ്യുന്നുണ്ടല്ലോ. ഇതാരാ അവള് പുതിയ ആളാണ്. ഷെഫിന്റെ ഡ്യൂട്ടിയാണ് ഇതൊക്കെ. പക്ഷെ തക്കാളി വേണം, എന്നാലേ ഒരു ടേസ്റ്റ് ഉള്ളു. ഒരിച്ചിരി പുളിയൊക്കെ വേണമെങ്കിൽ തക്കാളി ചെയ്തു. ഏ അതിന്റെ കുരു കയ്യിലാവുമ്പോ നോക്കിക്കോളെ. ചിലപ്പോ ഈസി കട്ടിങ് ആട്ടാ. ഇത് നല്ല ഏതോ സാധനം നല്ല ഈസിയിലൊക്കെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ടല്ലോ. ഞാൻ ഇല്ല കൊണ്ടാച്ചത്. ഈ കൊണ്ടാച്ച മൊത്തം നിനക്ക് ഇടാൻ വേണ്ടിട്ടുള്ളതല്ല ട്ടാ. എനിക്ക് ആവശ്യമുള്ള എനിക്ക് തോന്നുന്ന മസാലപ്പൊടികൾ നീ ഇട്ടോ. വെളുത്തുള്ളി എങ്ങനെ രണ്ടെണ്ണം? അല്ലിയാ വെളുത്തുള്ളി നമുക്ക് എത്രയും ഇടാ? അഞ്ചിടാ ആറിടാ? ഇതിനെ ഞാൻ കാണിക്കണ്ട, കട്ട് ചെയ്തേ കാണിക്കണ്ട. നല്ല കൺഫ്യൂഷൻ എടാ. അതിന്റെ സെന്റർ കട്ടിംഗ് ബോർഡിൽ വെക്ക്, എന്നിട്ട് സെന്ററിൽ വെച്ചിട്ട് അങ്ങനെ നീളത്തില്. ഓക്കെ എന്നിട്ട് എന്നാ ഷേപ്പിലാ കട്ട് ചെയ്യുന്നത്. നിന്റെ ഫേസ് കാണുന്നില്ല. നീ മുടിയെല്ലാം കുറച്ച് ആ ഇന്നൊന്ന് കാണട്ടെ. നേരെ നമ്മളൊക്കെ എങ്ങനെയാണ് സ്കിന്നിന് കളയുക? സ്കിന്നിന് കളയുന്നുണ്ടോ? ക്യാരറ്റൊക്കെ ചെത്തി ചെത്തി ഇനി അതിന്റെ കോണ് മാത്രമേ കിട്ടൂ. കണ്ട ഓരോ ഭാഗവും കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ചലഞ്ചില് വിജയിക്കണെങ്കില് ഇവിടെ സക്സസ് ആയി. കാരറ്റ് കാണിച്ചേ. എന്ത് ബാക്കി വെച്ചാ നമുക്ക്? ഇങ്ങനെയാണോ കട്ട് ചെയ്തേ? കട്ട് ചെയ്തിട്ട് കണ്ട അതിന്റെ വേസ്റ്റ് നാളെ മറച്ചാക്കി.
ബാക്കി വന്ന വേസ്റ്റും വെജിറ്റബിൾ എല്ലാം ഒരുമിച്ചാണ് കേട്ടോ. നിങ്ങൾ പറയുന്നത് എനിക്ക് എത്രത്തോളം മാർക്ക് കൊടുക്കാന്ന് നിങ്ങൾ എനിക്ക് കമന്റ് ബോക്സിൽ ഇടണം. ഇതിന്റെ എളുപ്പ വഴി എന്താണെന്നറിയോ, പിന്നെ അതിനിടക്കൊക്കെ കിച്ചണിൽ ഇങ്ങനെ വരണം. നമ്മൾ എങ്ങനെയാണ് ഇതൊക്കെ കട്ട് ചെയ്യുന്നതെന്നുള്ള സംഭവങ്ങളാണ്. എന്നാ വേറെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല, നമ്മളെ വീട്ടിൽ നിന്ന് പണിയും പോയിട്ട് ഒന്ന് എടുത്ത് നോക്കണം. ഇത് വേറെ സംഭവം നമുക്ക് ഇവനെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടോ. ഈ ഒരു പ്രശ്നമില്ല, ഇന്നലൊക്കെ ഇടുമ്പോ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നമുക്ക് ഇനി പിന്നെ പാത്രത്തിലേക്ക് പോവാം. കാരറ്റും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ഇടാം. ഭയങ്കര ഗൗരവത്തിലാണ് മസാല ഇടുന്നത്. പെട്ടെന്നൊരു ഷെഫിലേക്ക് മാറിയോ എന്നൊരു ഡൗട്ട്. നിന്റെ ഫേസ് കാണുന്നില്ല പക്ഷേ, അതാണ് ഉള്ളിന്റെ കാര്യത്തിൽ ശരിക്കും ഒരു തീരുമാനമായി തോന്നുന്നു. അല്ല ഏകദേശം ഒക്കെ വാടി. ഇനി നീ ഇട്ടോ. പിന്നെ നമുക്ക് പിന്നെ പച്ചമുളക്. പച്ചമുളക് എത്ര നീ എടുത്ത പച്ചമുളക്? രണ്ടെണ്ണം. അതിൽ പിന്നെ ഒരു നാല് കഷ്ണം ഇടാം. അതായി. ഇനി നമുക്ക് പിന്നെ മക്രോണി ഇടാം. അപ്പൊ നമുക്ക് മസാല മഞ്ഞള് അര ടീസ്പൂൺ ഇടാം. മുളക് പൊടി ഒരു കാ ടീസ്പൂൺ ഇടാം. മല്ലിപ്പൊടി മല്ലിപ്പൊടി അര. ഞാനിവിടെ മസാലപ്പൊടി കൊണ്ടുവച്ചിരുന്നല്ലോ, എല്ലായിടത്ത് പാരി ഇടാൻ വേണ്ടിട്ടൊന്നല്ല, നിനക്ക് ഇഷ്ടമുള്ള നിനക്ക് ടേസ്റ്റ് എന്ന് തോന്നുന്നത് ഇട്ടാ മതി. നിനക്ക് വേണമെങ്കിൽ ഇവിടെ ചില്ലി ഫ്ലേക്സ് ഉണ്ട്, അത് മറ്റേ ചിക്കൻ മസാല. ഇതിപ്പോ എൽ കെ ജി പഠിക്കുന്ന കുട്ടികളെ കുക്കിംഗ് അവസ്ഥയാണ്. ആവശ്യത്തിന് മക്രോണി ഇടാ, ചായ കണക്കായ എനിക്ക് തുമ്മലൊക്കെ വരുന്നുണ്ട്. ഇപ്പൊ മസാലപ്പൊടി രണ്ട് സ്പൂൺ കൂടി എനിക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് തുമ്മല് വരുന്നുണ്ട്. എടുത്തോ അവിടെ ഒരു സ്പൂൺ എക്സ്ട്രാ ഉണ്ട്. അതവിടെ എന്റെ കുക്കിംഗ് നടത്താത്ത ചുമയൊക്കെ വന്നിട്ടുണ്ട്, നല്ല തുമ്പലൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെയാണ് നല്ലൊരു ഷെഫിന്റെ അടയാളെന്നാണ് എനിക്ക് തോന്നുന്നത്. തലാറിക്ക് പോവാ, ഒരു ഗ്ലാസ് വെള്ളം. മാമ വളരെ കഷ്ടപ്പെട്ടിട്ട് അവര് മക്കളോടെ ഉണ്ടാക്കാൻ. നീ ഒരു കാര്യം ചെയ്യ്, ഒന്ന് കവർ ഇത് ഈ മൂടി എടുത്തൊന്ന് കവർ ചെയ്യ്.
വിചാരിച്ചത് തന്നെ പിന്നെ റാങ്ക് സക്സസ്സായി. പക്ഷേ പിന്നെ ഒരു മിസ്റ്റേക്ക് പറ്റി, മിസ്റ്റേക്ക് എന്നല്ല അത് സ്വാഭാവികമായിട്ട് അങ്ങനെ സംഭവിക്കും. പിന്നെ ഞാൻ എന്താ പറയുക, ഞാൻ വീണ സമയത്ത് പിന്നെ ഇവള് ആ ബേജാറിൽ ക്യാമറ ഓഫാക്കി പോയി. അപ്പൊ അതിനുശേഷം ഞാൻ ക്യാമറ പിടിച്ചാക്കി പോയതല്ല, ഞാൻ ഓഫ് ചെയ്തതാ. ഓഫ് ചെയ്തതാണ് എന്താന്ന് വെച്ചാൽ, ഞാൻ അറിയുന്നുണ്ട് ഈ ഇബ്ലീസ് ഒറ്റ അറിയുന്നില്ല. ഞാൻ അപ്പോഴും ഞാൻ വിചാരിച്ചു ഇവൻ നേരത്തെ എൻ്റെ അടുത്ത് പറയുന്നുണ്ട് എനിക്ക് ചുമക്കുന്നു, ഞാട്ടി വെച്ചാണല്ലോ വല്ല കൊറോണ, ഇവൻ തലശ്ശേരിയിൽ പോയതല്ലേ. അപ്പൊ അതാന്ന് വിചാരിച്ചു ഇവരെ ശരിക്ക് പേടിപ്പിച്ച്, എന്നിട്ട് ഞാൻ ഇവനക്ക് ഞാനിതെല്ലാം പറഞ്ഞോട് പെടുവാ നമ്മള് അങ്ങനെ ഇവൻ ഇങ്ങനെ ടെൻഷൻ ആക്കിയിട്ട് ഞാൻ എന്നിട്ട് ഭയ്യ എന്നോട് പറഞ്ഞേ പ്രശ്നമൊന്നുമില്ല ഇത് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ പെട്ടെന്ന് അവിടെ നിന്നില്ലേ. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് അമ്മ എന്ത് പറ്റുള്ളൂ എന്റെ ഉള്ളിൽ ഇതുണ്ട് ഇത് ചെയ്യാം. ഞാൻ ആ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് കുറെ നേരമായി കളിക്കുന്നു. അപ്പൊ ഏതായാലും പിന്നെ ഒരു ബ്ലോഗ് എന്താ പറയുക, കുക്കിങ്ങിന്റെ ആ ഒരു സംഭവം നടക്കൂ, അതിന്റെ കൂടെ തന്നെ ഈ ഒരു പണിയും കൊടുക്കാൻ. മസാല ശരിക്കും എനിക്ക് ഇതാകുന്നുണ്ട്. അപ്പൊ ഞാൻ ചന്ദ ഇവനക്ക് എന്തോ പറ്റിയാ, ഇവ ഫസ്റ്റ് ടൈമില് ഈ മസാല തൊടുന്നേ. എന്തായാലും അതും ഒരു ഗുണമായി. പിന്നെന്ന് വെച്ചാല് ഇവള് ഞാൻ വീടെ ആ ബേജാറിൽ ക്യാമറ ഓഫ് ചെയ്ത്. അപ്പോ പിന്നെ ഇത് സക്സസ് ആയ ഇതില് ഞാൻ ആ പൊട്ടിച്ചിരിച്ച് ആ ഒരു വിഷലിംഗ് കണ്ടല്ലോ. അപ്പോൾ ആ പൊട്ടിച്ചിരിച്ച സമയത്താണ് പിന്നെ ഇവിടെ എനിക്ക് ഞാൻ ഇങ്ങനെ ക്യാമറ എടുക്കാൻ പറയുന്നത്. ക്യാമറ എടുത്തിട്ട് ഞാൻ വിചാരിച്ചത് റെക്കോർഡിങ്ങിൽ തന്നെ ഉള്ളത്. അങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ സംസാരിച്ചത് നോക്കുമ്പോൾ അതൊന്നും പിന്നെ ക്യാമറ ഓണല്ലാത്തതുകൊണ്ട് അതൊന്നും അതിൽ വന്നിട്ടില്ല. പക്ഷേ നിങ്ങൾ മറ്റേ വിഷ്വൽസ് ഉണ്ടല്ലോ തായൽ കിടന്നതിൽ, അതിൽ കിട്ടിയിട്ടുണ്ട് വയ്യത്തിന്. എന്തോന്ന് പ്രാങ്ക് കിട്ടിയിട്ട് കുറച്ച് ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മഞ്ജുവിന് പ്രാങ്ക് കൊടുക്കണമെന്ന്. ഞാൻ പ്രാങ്ക് ചെയ്തിന് ഇവനാ, ഇവനത് എന്റെ ക്യാമറ ക്ലിയർ ഇല്ല മറ്റേതാന്നൊക്കെ. അവള് പിന്നെ രണ്ടുമൂന്ന് പ്രാങ്ക് ചെയ്തിന്. പിന്നെ എന്റെ നേരെ ഞാൻ കുളിച്ച് ഇറങ്ങി ഡ്രസ്സ് നല്ലോണം ഡ്രസ്സിൽ മാറ്റുന്ന സമയത്ത് ഐസ് ക്യൂബ്സ് ഇട്ടിട്ടും പിന്നെ കോഫിയിൽ മറ്റേ ഉപ്പ എന്തോ കലക്കിയിട്ടല്ല അതും. പിന്നെ എന്റെ വണ്ടിക്ക് പിന്നെ കുറച്ച് പിന്നെ എന്തല്ലോ കലക്കി വെച്ചിട്ട് അതിന്റെ ഉള്ളിൽ അങ്ങനത്തെ ഒരു പണി. പക്ഷെ അവള് പിന്നെ പോർട്രേറ്റ് മോഡൽ എടുത്തോണ്ട് പിന്നെ വീഡിയോ ഒരു ഇതായില്ല.
എനിക്ക് ഒരു ശതമാനം പോലും ഡൗട്ട് തോന്നിയിട്ടില്ല. ഇന്ന് ഇവർക്ക് അത് എല്ലാരും എനിക്ക് ഒന്ന് ഇൻസ്റ്റയിൽ വേണ്ട, നിങ്ങൾ എനിക്ക് പ്രാങ്കറിൽ എന്തെങ്കിലും ഐഡിയ ആരെങ്കിലും പറഞ്ഞു സ്വന്തം കണ്ടുപിടിക്കണം. പറഞ്ഞതിന്റെ കാര്യമില്ല, അതെച്ചാ ഇവൻ അതെല്ലാം പൊളിക്കും. അത് ഞാൻ സ്വന്തം കണ്ടുപിടിച്ചിട്ട് ഞാനും വരും കേട്ടാ. ഇതിന്റെ ഒന്നൊന്നര പ്രാങ്ക് എനിക്ക് തിരിച്ചു കൊടുത്തിരിക്കും. അപ്പൊ ഗൈസ്, ഇന്നത്തെ കുക്കിങ്ങും ഇന്നത്തെ പ്രാങ്കും നിങ്ങൾക്ക് വെറുതെ അല്ല. ഇവൻ ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത്, ഇവൻ എന്ത് കളി കളിക്കുന്നത്? ഇവൻ ആദ്യം മക്രോണി എഴുതുന്ന മസാല എഴുതില്ല. അല്ല, ആ സംഭവമൊക്കെ അതൊന്നും അറിയില്ല ഗൈസ്. അതുകൊണ്ട് പക്ഷെ എന്നാലും ഞാൻ വെച്ച് മസാല ഈ സാധനങ്ങളൊക്കെ വഴറ്റണ്ടേ. ഇവനെന്താണ് ഇപ്പൊ ഞാൻ പക്ഷെ അതെല്ലാം ആലോചിക്കുന്നത്, ഇവൻ വെറുതെ അല്ല ഇങ്ങനത്തെ കളി കളിച്ചു. ഇത് തിന്നാൻ പോലും കൊള്ളൂല, അമ്മാതിരി ആക്കി വെച്ചിട്ടാണല്ലേ. എന്നാ ടേസ്റ്റ് ചെയ്ത് നോക്കി. നീ എന്നിട്ട് ടേസ്റ്റ് ചെയ്തു. ഞാൻ ടേസ്റ്റ് ചെയ്തേ. ഞാൻ എന്നിട്ട് അങ്ങനെ സംഭവിച്ചോ. ഉപ്പ് എന്ന് പറയാൻ സാധനമില്ല. അനക്ക് തോന്നുന്നു മിക്സ് ആയിട്ടുണ്ടാവൂല. നായന് വെച്ചിട്ടില്ല, അതിന് മുന്നേ എരിവല്ലി ഇങ്ങനെ കേറി അനക്ക് ഇവിടെ എത്തി. പിന്നെ മഞ്ഞള് എന്ന് പറഞ്ഞാൽ അതെത്രയാ മഞ്ഞളിട്ട്? അര സ്പൂണും. ഇത് അര സ്പൂണൊന്നും അല്ലാന്ന് എനിക്ക് തോന്നുന്നു, കാരണം ഭയങ്കര കുത്തലും സ്മെല്ലും ഉണ്ട്. എന്തായാലും പിന്നെ ഇന്നത്തെ ഈ പിന്നെ കുക്കിംഗ് പ്രാങ്ക് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു. അപ്പം നമ്മൾ മറ്റൊരു പ്രാങ്കും മറ്റല്ലെങ്കിൽ മറ്റുള്ള എന്തൊക്കെയൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പം ഇത്രയും നേരം കണ്ടിരുന്നതിന് താങ്ക് യു. പിന്നെ അപ്പം അടുത്തൊരു വീഡിയോ വീണ്ടും കണ്ടതായിരിക്കും.